മുകേഷ് സ്പീക്കിംഗ് യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. 4 എപ്പിസോഡുകളാണ് ഇതുവരെയും ചെയ്തിരിക്കുന്നത്. 4 എപ്പിസോഡ് പ്രധാനമായും മോഹൻലാലുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് മുകേഷ് സംസാരിക്കുന്നത്. മോഹൻലാൽ ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം എന്നാണ് മുകേഷ് പറയുന്നതും. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന് ഉദാഹരണമായി ഞാനും മോഹൻലാലും ചെയ്ത ഛായാമുഖി എന്ന് പറഞ്ഞ നാടകത്തിൽ നിന്ന് തുടങ്ങാം. ഞങ്ങൾ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന ആളാണ്. കാളിദാസ കലാകേന്ദ്രയിൽ ഞാൻ ഫുൾ വർഷം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനാൽ എപ്പോഴും നാടകം എന്റെ മനസ്സിലുണ്ട്. സിനിമയിൽ വന്ന് സിനിമ നടൻ ആയെങ്കിലും ഒരു നാടകം ചെയ്യണം എന്നത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിടയിൽ അത് ഞാൻ മോഹൻലാലിനോട് പറയുകയും മോഹൻലാൽ എന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ അതേ ആഗ്രഹവും മനസ്സും ആണെനിക്കും, ഒരു കാര്യം ചെയ്യ്, രണ്ടുപേർക്കും പറ്റുന്ന ഒരു നാടകം അന്വേഷിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇത്രയും വലിയ ജോലി തിരക്കിനിടയിൽ ഒരു ദിവസം പോലും ഫ്രീ ഇല്ല. നാടകം എന്നൊക്കെ പറഞ്ഞാൽ 10-25 ദിവസമൊക്കെ റിഹേഴ്സൽ വേണം. അതൊന്നും നീ അറിയേണ്ട. നമുക്ക് വേണ്ടിയുള്ള ഒരു നാടകം ഉണ്ടെങ്കിൽ റിഹേഴ്സലിനും ഞാൻ തയ്യാർ. നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഞാൻ നാടകം അന്വേഷിച്ചു, പല പല നാടകത്തിൽ എത്തി, അങ്ങനെ ഛായാമുഖിയിൽ എത്തിയത്. ഛായാമുഖി ഭീമൻ മോഹൻലാലും കീചകൻ ഞാനും. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറുമൊരു നാടകം ആയിരിക്കരുത്, ഒരു ആഘോഷം ആകണം. പാട്ടും ഡാൻസും ഫൈറ്റും സെന്റിമെന്റ്സും ദൃശ്യഭംഗിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു നാടകം. അങ്ങനെ ഞങ്ങൾ റിഹേഴ്സൽ തുടങ്ങി. ഡെഡിക്കേഷൻ മറ്റൊരു പര്യായമാണ്. മോഹൻലാൽ കുറച്ച് ഷൈ ആണ്, ഒരു കാര്യം ഏറ്റെടുത്താൽ നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. ഛായാമുഖിയുടെ റിഹേഴ്സൽ എറണാകുളത്താണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സിനിമ അഭിനയിക്കുന്നുണ്ട്, അതും എറണാകുളത്താണ്. ഞങ്ങൾ വെച്ചൊരു ഫോർമുല എന്തെന്നാൽ, ബാക്കിയുള്ള നടീനടന്മാരുണ്ട് ഏകദേശം 30 പേരോളം, അവർക്കൊക്കെ ഒരു റിഹേഴ്സൽ കിട്ടാൻ വേണ്ടി കീചകന്റെയും ഭീമന്റെയും 2 ട്യൂബുകളെ വെക്കുക. അവർ രാവിലെ മുഴുവൻ വൈകുന്നേരം വരെയും റിഹേഴ്സൽ നടക്കുക. എപ്പോൾ സമയം കിട്ടുന്നു, വൈകുന്നേരം എന്തായാലും കിട്ടും, അപ്പോൾ വരുന്നു. ട്യൂബുകൾ മാറി ഞങ്ങൾ രണ്ടുപേരും രാത്രി 11 മണി വരെ റിഹേഴ്സൽ. അങ്ങനെ ബാക്കി എല്ലാവരും ഡയലോഗ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായ മോഹൻലാൽ അത് ഹൃദ്യസ്ഥമാക്കി. ഒരു റിഹേഴ്സൽ സമയത്ത് 2 ബന്ധു വന്നു. ഒരു ദിവസം റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് സമാധാനിച്ചു. ഞാൻ മോഹൻലാലിനോട് പറഞ്ഞു, നാളെ ബന്ധാണ്. അപ്പോൾ മോഹൻലാൽ, വെരി ഗുഡ്, 6 മണി മുതൽ അല്ലേ ബന്ദ്, 4 മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തണം. ഞാൻ പറഞ്ഞു, 4 മണിക്കൊക്കെ എണ്ണീറ്റ് വരാനോ? അതെ, ഫുൾ ഡേ. പിറ്റേ ദിവസം 12 മണി വരെ നമുക്ക് കിട്ടും. അതാണ് മോഹൻലാൽ. ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം വെറുതെ പറയുന്നതാകും എന്ന്. രാവിലെ ഒരു 5.5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മനസ്സില്ലാ മനസ്സോടെ വന്നപ്പോൾ ഒരു ചെറിയ ബെഞ്ച് കിടപ്പുണ്ട് റിഹേഴ്സൽ ഹാളിൽ. അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഭീമൻ. ഞാൻ കരുതി എനിക്ക് തല്ല് കിട്ടുമെന്ന്. പക്ഷേ എന്നോട് പറഞ്ഞു, മോൻ നല്ലപോലെ ഉറങ്ങിയോ, സാരമില്ല, നമുക്കിപ്പോ തുടങ്ങാം. മോഹൻലാലിന്റെ ഡെഡിക്കേഷൻ, ആ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഒരു റോളിന് വേണ്ടി, അതിപ്പോ നാടകമാണെങ്കിലും സിനിമ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം ഭയങ്കരമാണ്. നാടകത്തിന്റെ ഉദ്ഘാടനം നാടകം കൃത്യം 6:30 തന്നെ തുടങ്ങി. അതിഗംഭീര വിജയമായിരുന്നു. എല്ലാവരും കയ്യടിയോടുകൂടി, മലയാളത്തിൽ ഇതുപോലുള്ള ഒരു ആഘോഷ നാടകം കണ്ടിട്ടില്ല എന്ന് ONV സാറും ഭാര്യയും പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രഗത്ഭർ ആയിട്ടുള്ളവർ കാണികൾ ആയി വന്നിരുന്നു. ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു ചിത്രം കൊടുത്തിരുന്നു. മമ്മൂക്കയും ഞാനും ലാലും ഭയങ്കരമായി പൊട്ടിച്ചിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണത്. ഒരുപാട് പേർ ആ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞ തമാശ? മമ്മൂക്കയൊക്കെ പിടിവിട്ടിച്ചിരിക്കുന്നത് കണ്ടു, എല്ലാവർക്കും കൗതുകം. കുറച്ചുപേരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, എങ്കിലും ആ കാര്യം സസ്പെൻസായി തന്നെ നിൽക്കൊണ്ട്, എന്ത് പറഞ്ഞപ്പോഴാണ് ഇത്രയും ചിരിച്ചത്? മറ്റൊന്നുമല്ല, നാടകം തുടങ്ങാറായി. മമ്മൂക്ക ഗ്രീൻ റൂമിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഭീമനായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കുന്ന മോഹൻലാലിനെ കണ്ടു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഭീമൻ കറക്റ്റ്, ഹേയ് നീ ഭീമൻ തന്നെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് എന്നെ നോക്കിയപ്പോൾ ഞാൻ സാധാരണ ഡ്രസ്സിൽ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ കീചകനായി ഉണ്ടെന്നല്ലേ നാടകത്തിൽ, എന്നിട്ട് ഇതാണോടാ കീചകൻ? പാന്റും ഷർട്ടുമാണോ വേഷം? അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് കാരണമുണ്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താടാ കാര്യം, വേറെ എന്തെങ്കിലും പ്രോബ്ലം? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഓ മാധവന്റെ മോന, ഒരുപാട് നാടകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഓ മാധവൻ. ഫുൾ ക്യാഷ് വരാതെ ഞാൻ മേക്കപ്പ് ഇടില്ല, ഒരൊറ്റ ചിരിയാണ്. ആ ചിരിയാണ് ആ ഫോട്ടോയിൽ പകർത്തിയത്. മുകേഷിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ്.